കാണ്ടമാലിൽ ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി ദീപന്തമായ കർഷകൻ. ലേഖന പരമ്പര ഭാഗം രണ്ട്. പ്രവാചക ശബ്ദം. കർഷകനായ അഭിമന്യു നായിക് ഭാര്യയും നാല് മക്കളുമൊത്ത് ബൊരപ്പാലി ഗ്രാമത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. സ്വാമിയുടെ കൊലപാതകത്തിന്റെ പിറ്റേ ദിവസം മൗലികവാദികൾ ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന നാല് ക്രൈസ്തവ കുടുംബങ്ങളെ ഹിന്ദുമതം സ്വീകരിക്കുക അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുക എന്ന് ഭീഷണിപ്പെടുത്തി. മുമ്പും ഇത്തരം ഭീഷണികൾ നേരിട്ടിട്ടുള്ളതിനാൽ ക്രൈസ്തവ കുടുംബങ്ങൾ അത് കാര്യമാക്കിയില്ല. 40-കാരനായ അഭിമന്യു 26-ാം തീയതി രാത്രി പതിവ് പോലെ വീടിന് പുറത്താണ് കിടന്നുറങ്ങിയത്. പാതിരിയോടടുത്ത് ബഹളം കേട്ട് പ്രിയതമ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. അവൾ പുറത്തു വന്നപ്പോൾ വാതിൽപ്പടിയിൽ സായുധധാരികളായ സംഘത്തെയാണ് കണ്ടത്. ഹിന്ദുവാകാൻ നീ തയ്യാറുണ്ടോ? അഭിമന്യുവിന്റെ കഴുത്തിൽ വാൾ വെച്ചുകൊണ്ട് സംഘത്തലവൻ ചോദിച്ചു. അഭിമന്യു ഇല്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവർ അവന്റെ കൈകൾ ബന്ധിച്ച് വലിച്ചഴച്ച് കൊണ്ടുപോകാൻ തുനിഞ്ഞു. ബഹളം കേട്ട് അഭിമന്യുവിന്റെ ജ്യേഷ്ഠൻ പവിത്രയും മകൻ ദുക്തിയും ഓടിയെത്തി. അഭിമന്യുവിനെ വിട്ടയക്കണമെന്ന് അവർ കേണപേക്ഷിച്ചു. അക്രമിസംഘം തന്നെ വിടില്ലെന്ന് ബോധ്യമായ അഭിമന്യു അവരോട് ഓടി രക്ഷപ്പെടുവാൻ പറഞ്ഞു. അക്രമികൾ അഭിമന്യുവിനെ ബലം പ്രയോഗിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി. മരത്തിൽ കെട്ടിയിട്ട് തീ കൊളുത്തി. അഗ്നി അവനെ വിഴുങ്ങിയപ്പോൾ അവർ ഹിന്ദു ദൈവങ്ങളുടെ പേര് പറഞ്ഞ് ആർത്തു വിളിച്ചു. മരത്തിൽ കെട്ടുന്നതിന് ഉപയോഗിച്ചിരുന്ന കയറിന് തീ പിടിച്ചതോടെ അഭിമന്യു നിലം പതിച്ചു. തീ നാണങ്ങൾ അണയ്ക്കുന്നതിനായി അവൻ നിലത്ത് കിടന്ന് ഉരുണ്ടു. അഭിമന്യുവിന്റെ കാര്യത്തിൽ പ്രിയതമയ്ക്കും മക്കൾക്കും വലിയ ഉത്കണ്ഠമുണ്ടായിരുന്നുവെങ്കിലും അക്രമികളെക്കുറിച്ചുള്ള ഭീതി മൂലം പാതിരാത്രിയിൽ കാട്ടിൽ പോയി അന്വേഷിക്കുവാൻ അവർ ധൈര്യപ്പെട്ടില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ വേദന കൊണ്ട് നിലവിളിച്ച കത്തിയാളുന്ന ശരീരവുമായി അഭിമന്യു മുട്ടിന്മേൽ ഇഴഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് കണ്ട് അവർ സ്തബ്ധരായി. പ്രിയതമ ഭർത്താവിന് വെള്ളം കൊടുത്തു. അഭിമന്യുവിനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് ഹിന്ദുക്കളായ അയൽവാസികളോട് അവൾ സഹായം അഭ്യർത്ഥിച്ചു. ഞങ്ങൾ നിങ്ങളെ സഹായിച്ചാൽ അവർ ഞങ്ങളെയും ആക്രമിക്കും എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞുമാറി. ഏറെ സഹാനുഭൂതി ഉണ്ടായിരുന്നെങ്കിലും പൊള്ളലേറ്റ് മരിക്കുന്ന ക്രിസ്ത്യാനിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിലൂടെ കാവ്യപ്പടയുടെ ശത്രുത ഏറ്റുവാങ്ങാൻ അയൽക്കാർ തയ്യാറായിരുന്നില്ല. വേട്ടയാടപ്പെട്ട ക്രൈസ്തവരെ സംരക്ഷിച്ചതിന്റെ പേരിൽ രണ്ട് ഹിന്ദുക്കളെ കൊലപ്പെടുത്തുകയും അനേകം പേരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. പൊള്ളലേറ്റുണ്ടായ തീവ്രവേദനയ്ക്കിടയിലും അഭിമന്യു തന്റെ വയസ്സുള്ള മകനായ ടുക്നയോട് ഇളയവരായ മൂന്ന് പെൺകുട്ടികളെയും കൂട്ടി പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഭാര്യ മാത്രം തന്റെ കൂടെ നിന്നാൽ മതി. എന്നാൽ പിതാവിന്റെ ദയനീയ അവസ്ഥ കണ്ട് ഭയചകിതരായെങ്കിലും മക്കൾ ആ അഭ്യർത്ഥന അനുസരിച്ചില്ല. അധികം വൈകാതെ അഭിമന്യു അബോധ അവസ്ഥയിലായി. നേരം വെളുത്തിട്ട് മരണാസന്നനായ അഭിമന്യുവിന്റെ അരികിലിരുന്ന് ഭാര്യയും മക്കളും വിലപിക്കുന്നത് കണ്ടിട്ടും ആ മനുഷ്യനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആരും മുമ്പോട്ട് വന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞ് ബോധം വന്നപ്പോൾ അഭിമന്യു ഭാര്യയോട് പറഞ്ഞു, ഞാൻ എന്തായാലും മരിക്കുവാൻ പോവുകയാണ്, ഇനി നിങ്ങൾ ഇവിടെ താമസിക്കരുത്. ഉച്ചയോടുകൂടി അഭിമന്യു മരണമടഞ്ഞു. അതിനു മുൻപ് ടുക്ന 3 കിലോമീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തങ്ങളെ സഹായിക്കണമെന്ന് കെഞ്ചിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. അഭിമന്യു മരിച്ചതിനു ശേഷം നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി ആവർത്തിച്ചു. മൃതദേഹം പട്ടികൾ തിന്നുകയാണെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് കേട്ട ഭാവം നടിച്ചില്ല. 5-ാം ദിവസമാണ് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ പോലീസ് സ്ഥലത്ത് എത്തിയത്. എന്റെ ഭർത്താവിന്റെ കത്തിക്കരിഞ്ഞ മൃതദേഹം കടിച്ചു പറിക്കാൻ വട്ടം കൂടിയ പട്ടികളെ ആട്ടിയോടിക്കാൻ ഞാൻ ഏറെ കഷ്ടപ്പെട്ടു. സംസ്കാര സമയമായപ്പോഴേക്കും ഞാൻ മുഴുഭ്രാന്തിയെ പോലെ ആയിരുന്നു. ഈറനണിഞ്ഞ കണ്ണുകളോടെ പ്രിയതമ അനുസ്മരിച്ചു. ഗ്രാമത്തിലെ ഹിന്ദുക്കൾ സംഭവിച്ചതെല്ലാം ഉലുംകിയ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന പ്രിയതമയുടെ സഹോദരനെ അറിയിച്ചു. മൃതദേഹം സംസ്കരിച്ചതിനു ശേഷം അയാൾ സഹോദരിയെ തന്റെ വീട്ടിൽ താമസിപ്പിച്ചു. കുട്ടികളെ ഇതിനകം തിക്കബലിയിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. നൂറുകണക്കിന് ക്രൈസ്തവരെ കൊണ്ട് ആ അഭയാർത്ഥി ക്യാമ്പ് നിറഞ്ഞിരുന്നു. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനികൾ ഭുവനേശ്വറിന് സമീപം ജെൻല എന്ന സ്ഥലത്ത് നടത്തിയിരുന്ന കുഷ്ഠരോഗ കേന്ദ്രത്തിലേക്ക് ആ അമ്മയെയും മകളെയും മാറ്റിപ്പാർപ്പിച്ചു. ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വർ ടിക്കാബലിയിൽ നിന്നും 250 കിലോമീറ്റർ അകലെയാണ്. കാണ്ടമാലിൽ നിന്ന് പലായനം ചെയ്യുന്നവരെ സംരക്ഷിക്കുവാൻ സിസ്റ്റേഴ്സ് അവിടെ ദുരിത ആശ്വാസ കേന്ദ്രം തുറന്നിരുന്നു.
മദർ തെരേസയുടെ ചൈതന്യം തിളങ്ങി നിന്ന പ്രവൃത്തിയായിരുന്നു അത്. ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആ വിധവ പറഞ്ഞു, എന്റെ ഭർത്താവ് സ്വന്തം വിശ്വാസത്തിന് വേണ്ടി മരണം മരിച്ചു. ഞാൻ ഒരിക്കലും ഹിന്ദുവാകില്ല. ക്രിസ്ത്യനെയായിരുന്ന അഭിമന്യുവിനെ പ്രേമിച്ച് വീട്ടുകാരുടെ എതിർപ്പ് ഗൗനിക്കാതെ വിവാഹം കഴിച്ചതായിരുന്നു പ്രീതമ. പിന്നീടാണ് അവളും ക്രിസ്ത്യാനിയായത്. എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാൻ അതൊന്നും സാരമാക്കുന്നില്ല. എന്റെ ഗ്രാമത്തെ മറക്കാനും എവിടെ പോയി ജീവിക്കാനും എനിക്ക് കഴിയും. ഒരു കാര്യം തീർച്ച, ഞാൻ എന്നും ക്രിസ്ത്യാനി ആയിരിക്കും. തന്റെ ഭർത്താവ് രക്തസാക്ഷിയാകേണ്ടി വന്ന വിശ്വാസത്തെ മുറുകെ പിടിക്കാനുള്ള നിശ്ചയദാർഢ്യം പ്രിയതമ ആവർത്തിച്ചു. അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷവും ആ കുടുംബത്തിന്റെ ദുരിതങ്ങൾ തുടർന്നു. തന്റെ പിതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസിന്റെ തുടർ നടപടികൾക്കായി കാണ്ടമാലിലെ അഭയാർത്ഥി ക്യാമ്പിൽ തങ്ങിയിരുന്ന മകനായിരുന്നു കാവ്യപ്പടയുടെ അടുത്ത ലക്ഷ്യം. വിവിധ ഓഫീസുകൾ പലതവണ കയറിയിറങ്ങി, രേഖകൾ തയ്യാറാക്കി, സർക്കാരിൽ നിന്ന് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിന് 14 വയസ്സ് മാത്രമുള്ള തഗ്ന അസാമാന്യ ധീരതയാണ് പ്രകടിപ്പിച്ചത്. ഹിന്ദുമതം ആശ്ലേഷിക്കണമെന്ന് മൗലികവാദികൾ ടുഗ്നയെ പലതവണ ഭീഷണിപ്പെടുത്തി. അവർ മകനോട് ആക്രോശിച്ച വാക്കുകൾ അമ്മ വെളിപ്പെടുത്തി. നിനക്ക് നിന്റെ അച്ഛന്റെ വിധി തന്നെ വേണോ? അപ്പോൾ തന്റെ മകൻ പതറാതെ കൊടുത്ത മറുപടി ആ അമ്മ അഭിമാനത്തോടെ ആവർത്തിച്ചു, നിങ്ങളെന്റെ പിതാവിനെ കൊന്നു, ജീവനോടെ തിരിച്ചു കൊണ്ടുവരിക, അപ്പോൾ ഞാൻ ഹിന്ദുവാകാം. ഈ അവസ്ഥയിൽ 3 പെൺമക്കളുടെ ഭാവി സംബന്ധിച്ച് പരിഭ്രാന്തിയുണ്ടോ എന്ന ചോദ്യത്തിന് അവരുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും എന്നായിരുന്നു പ്രിയതമ്മയുടെ പ്രതികരണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റാനാകാതെ വന്നപ്പോൾ അവരെ മഠം വക ഹോസ്റ്റലിൽ ആക്കിയ ശേഷം പ്രിയതമ്മ മകനോടൊത്ത് കാണ്ടമാലിൽ തന്നെ താമസിച്ചു. പെൺമക്കളെ പിരിഞ്ഞിരിക്കുന്നത് കടുത്ത മനോവേദന ഉളവാക്കിയെങ്കിലും വേറെ മാർഗമില്ലായിരുന്നു അവൾക്ക്. അടുത്തയാഴ്ച പാറക്കല്ലുകൊണ്ട് കൊല്ലപ്പെട്ട പാസ്റ്റർ, കാണ്ടമാലിലെ വിശുദ്ധ എസ്തപാനോസ്.